പക്ഷിപ്പനി ബാധിച്ച് 10,000 കണക്കിന് താറാവുകൾ കൂട്ടത്തോടെ ചത്തുടുങ്ങിയ പുറക്കാട് പഞ്ചായത്തിൽ മാത്രം ഇന്ന് 5,000-ത്തോളം താറാവുകളെ കൊന്നൊടുക്കി. ഇതോടെ പുറക്കാട് പഞ്ചായത്തിൽ താറാവുകളെ പൂർണ്ണമായും നശിപ്പിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മറ്റു പഞ്ചായത്തുകളായ ഭഗവതിപ്പാടം, നെടുമുടി, അമ്പലപ്പുഴ വടക്ക്, തലവടി എന്നിവിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു. 400-ലധികം വരുന്ന ഉദ്യോഗസ്ഥർ 50 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷികളെ നശിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇന്ന് പ്രവേശനം നിഷേധിച്ചു. രോഗം മനുഷ്യരിലേക്ക് പടരുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത്. ഹോമിയോ മരുന്നുകൾക്കൊപ്പം ആയുർവേദ മരുന്നുകളും ഇന്ന് പക്ഷിപ്പനി ബാധ മേഖലയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ഇടത് നേതാക്കൾ ആരോപിച്ചു. അതേസമയം ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലും പനിക്കായി പ്രത്യേക വാർഡുകളും ആരംഭിച്ചു. പനിക്കായി ചികിത്സ തേടിയെത്തുന്നവരെ കർശനമായി നിരീക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആരിലും പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളോ പക്ഷിപ്പനിയോ കണ്ടെത്തിയിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതിനിടെ താറാവ് കർഷകരുടെ നഷ്ടപരിഹാര തുകയുടെ വിതരണവും ആരംഭിച്ചു. റിപ്പോർട്ടർ ആലപ്പുഴ.